കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എട്ട് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ തീരുമാനിച്ചത് സ്വാഗതം തന്നെയാണ് പക്ഷേ ആശങ്കകൾ ഒന്നും ഒഴിയുന്നില്ല ഇതേ അതിരൂപതയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ഈ കാര്യങ്ങൾ കൊണ്ട് ഒന്നും സാധിക്കുമെന്ന് ആരും കരുതുന്നുമില്ല കാരണങ്ങൾ നിരവധിയാണ് വിമത വിഭാഗവും സഭാ നേതൃത്വത്തിലെ വിമത അനുകൂല വിഭാഗം കൂടി നീർ നൽകി ഒരു സമവായം ഉണ്ടാക്കിയിരുന്നു ഞായറാഴ്ച കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാന എന്നിട്ട് ഇരുപത്തി ശതമാനം പള്ളികളിൽ പോലും നടപ്പിലായില്ലെന്ന് മാത്രമല്ല സമവായം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ തന്നെ അത് പൊളിക്കാൻ രംഗത്തു നിന്നു അത് പൊളിക്കുകയും ചെയ്തു അന്നുണ്ടാക്കിയ എല്ലാ സമവായ ധാരണകളും പുറത്തുവിടണമെന്ന് വിവിധ സംഘടന ആവശ്യപ്പെട്ടു എന്നാൽ കുർബാന പ്രശ്നം തീരുന്ന മുറയ്ക്ക് പട്ടം എന്നാണ് അന്ന് പറഞ്ഞത് പിന്നീട് സഭാ നേതൃത്വം അടക്കം രഹസ്യ ധാരണകൾ ഒളിച്ചു വെച്ച് സഭയ്ക്ക് അനുകൂലമായ വൈദികർ വിശ്വാസികൾ അവരും വഞ്ചിച്ചു പിന്നീട് പട്ടം വേണമെന്ന ആവശ്യം ഉന്നയിച്ച വിമതപക്ഷം നികത്തുന്നതോടെ സഭാ നേതൃത്വത്തിന് ഒളിച്ചോടേണ്ടി വന്നു അന്ന് വിമതർക്ക് കൊടുത്ത രഹസ്യ ഉറപ്പാണ് ഇപ്പോൾ വീണ്ടും നടപ്പാക്കാൻ പോകുന്നത് എട്ട് ഡീക്കന്മാർക്ക് പട്ടം എന്തടിസ്ഥാനത്തിലാണ് മുന്നൂറ്റി അൻപത് പേർ അനുസരിക്കാത്തത് എട്ട് പേർ അനുസരിക്കുമെന്ന് സഭ പറയുന്നതില്ല ലോജിക് സഭാ വിശ്വാസികളുടെ കൊടും വഞ്ചന തുടരുന്ന സഭാനേതൃത്വം സത്യസന്ധമായ വിശദം നൽകണം അല്ലെങ്കിൽ പട്ടം കൊടുത്ത് വിമത എണ്ണം കൂട്ടാൻ സഹായിക്കുന്നതിനെതിരെ വിശ്വാസികൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ ഉണം പറയാൻ നടന്നതൊന്നും പൊറുക്കാനാകാത്ത തെറ്റാണ് വിമതർ മുന്നൂറ്റി അമ്പത് പേരെങ്കിൽ മുന്നൂറ്റമ്പത് പേർ അവർ സഭയ്ക്ക് പുറത്തു തന്നെയാണ് അവർ കാണിച്ചത് സഭ തിരുമുറ്റത്ത് വന്ന് കാണിച്ചുകൂട്ടിയതൊക്കെ എവർക്കും അറിയാവുന്നതാണ് ബഹുഭൂരിപക്ഷം സഭാ വിശ്വാസികളെ നാണം കെടുത്തുന്ന അവർക്ക് സഭയോടുള്ള വിശ്വാസം ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്ന നടപടികളായിരുന്നു ഈ വിമതമ്പാട ഭാഗത്ത് ഉണ്ടായിരുന്നത് പക്ഷേ സഭാ വിശ്വാസികൾ ഭൂരിപക്ഷം ഒന്നടങ്കം നിന്നതുകൊണ്ട് അവിടെ വിശ്വാസത്തെ ഒരു മുറുകെ പിടിച്ചതുകൊണ്ട് കാര്യമായ നാണക്കേടോ ഒന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഇതിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും എന്നാണ് ചോദ്യം ഇപ്പോഴിതാ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ സമവായവും സമവാക്യവും ഒക്കെ അതൊക്കെ തകർത്തെറിഞ്ഞിട്ടും വീണ്ടും എട്ട് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ എട്ട് പേർ സഭയ്ക്കൊപ്പം ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം രൂപതയ്ക്കൊപ്പം വിശ്വാസികൾക്കൊപ്പം നിൽക്കുമെന്നതിൽ ആർക്കാണ് ഉറപ്പ് നൽകാൻ പറ്റുക